ഇത്തവണ വരില്ല ഓണപ്പൊട്ടന്മാർ ചെമ്പട്ടണിഞ്ഞ കുടമണി കുലുക്കി മലബാറിലെ നാട്ടുവഴികളിലൊക്കെയും ഓലക്കുടയുമേന്തി എത്തുന്ന ഓണേശ്വരന്മാരുടെ ജീവിതവും മിണ്ടാതെ ഉരിയാടാതെ കോവിഡ് മഹാമാരി ലോക്ക് ചെയ്തു ഉത്രാടനാളിൽ ഓണപ്പൊട്ടന്റെ മണികിലിക്കം കേൾക്കുന്നതോടെ തുടങ്ങുകയായി വടക്കൻ മലബാറുകാരുടെ ഓണാഘോഷം കപ്പടമീശ കുടവയർ തിളങ്ങുന്ന കിരീടം ഇത്തരം ഓണാഘോഷങ്ങളിലെ പതിവ് രൂപമല്ല കടത്തനാടിന്റെ മനസ്സിലെ മാവേലി തമ്പുരാന മുഖച്ഛായങ്ങൾ എന്ന് പറഞ്ഞേ മനോല മനോല എന്ന് പറഞ്ഞേ ആ ഒരു ആയുർവേദ മരുന്ന് മരുന്ന് അരച്ചുണ്ടാക്കുന്ന ആ മുമ്പ് കാലത്ത് ഇന്ന് കെമിക്കലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ചായയിലെ മനോല മഷി പിന്നെ അരിച്ചാന്ത് ഉപയോഗിക്കുന്നു പിന്നെ ശരീരത്തിലാകെ ഭസ്മമായിരിക്കും ഉദ്രാക്ഷമാല ധരിക്കണം ഓലക്കുടയും പിന്നെ പൂജാമണി പിന്നെ കിരീടം കിരീടം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് പൂവിൻ്റെ മാത്രമായിരിക്കും ചില സ്ഥലത്ത് അത് മറ്റുള്ള ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള മുടി ഉണ്ടാവും അതിന് ഒപ്പന മുടി എന്ന് പറയും ചെമ്പട്ടുടുത്ത കിരീടം ചൂടി മുഖത്ത് ചായം തേച്ച നീളൻ മുടിയും താടിയും അണിഞ്ഞ് ഓരോ വീട്ടിലുമെത്തി പ്രജകളെ കണ്ട് ഒന്നും ഉരിയാടാതെ അനുഗ്രഹം ചൊരിഞ്ഞ് ഒരിടത്തും നിൽക്കാതെ സഞ്ചരിക്കുന്ന ഓണപ്പൊട്ടന്മാർ പക്ഷേ ഈ കൊറോണ കാലത്ത് എല്ലാം വഴിയടഞ്ഞു നിൽക്കുന്നു ഓണപ്പൊട്ടന്റെ വേഷം അനുഷ്ഠാനപരമായി ചെയ്തു പോന്നവരാണ് പുതുപ്പണം പണിക്കോട്ടി പൈക്കാട്ടുമലയിൽ മനോജും കുടുംബവും അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ അനുഭവ സമ്പത്ത് കൈമുതലാക്കി പിതാവിന്റെ മരണശേഷം ആചാരാനുഷ്ഠാനങ്ങളോടെ ചെയ്തു വരുന്ന ഓണേശ്വരന്റെ വേഷം ഈ വർഷം അണിയാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന തെയ്യം കലാകാരൻ കൂടിയായ അജയൻ കോട്ടപ്പള്ളി പറയുന്നു ഓണവും കാര്യങ്ങളും കരയും കയ്യുമെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടതാണ് പിന്നെ ഈ കൊറോണ വന്ന കാരണം ഞങ്ങളെ എല്ലാ കുടുംബം തന്നെ പട്ടിണിയാണ് ഒന്നുമില്ല എവിടെയും പോയിക്കൂടാ അകലം പാലിക്കുകയെന്ന് പറഞ്ഞാൽ അകലം പാലിച്ചുകൊണ്ട് ഇത് പോയിക്കൂടാ പിന്നെ ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം വൈകുന്നേരത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മുതൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അന്ന് രാത്രി ഫുള്ളായിട്ട് പട്ടിണി കട്ടൻ ചായയും കുടിച്ചിട്ട് ഇങ്ങനെ വ്രതം എടുത്ത് മുമ്പ് മറ്റ് 2 മണിക്ക് എഴുന്നേറ്റ് മുഖത്തെല്ലാം വരച്ച് ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ആദ്യം കയറുന്ന എല്ലാം വീടുണ്ടായിരുന്നു എന്നാലും ഇപ്പം ഞാക്കും ഞാളെ ഞാളെ പ്രായത്തിനനുസരിച്ച് കയറുന്ന വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ വിളക്കും നിറനാഴിയും വെച്ച് വാരിയും വന്നിച്ച് അരിയും പൂവെല്ലാം ചാർത്തി ആടുന്നുള്ളെല്ലാം സ്വീകരിച്ച് അങ്ങനെ വീട് വീടാന്തരം കയറി പോകുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞാലും വീട്ടിലെ നമ്മളെ ഭാര്യ ആരും അമ്മയാരും ഞാളെ ഞാക്കും ഇങ്ങനെ പൂവ് അരിയെല്ലാം ചാർത്തി ഞാളെ സ്വീകരിച്ച് അങ്ങനെയാണ് ഞാൾ കഴിഞ്ഞ് വിടുന്നത് ഇക്കുറി കൊറോണ കൊണ്ട് കാരണം ഒന്നുമില്ല ഞങ്ങളെ പോലത്തെ കലാകാരന്മാർക്ക് പിണറായി സർക്കാർ 1000 രൂപ കൊടുത്തിരുന്നു ഇങ്ങനെയോ വീട് കഴിഞ്ഞ് പോകുന്നു അരി ഗവൺമെൻറ് തരുന്നുണ്ട് പക്ഷേ കറി വെക്കാനായിട്ട് 100 രൂപ വേണം അത് അതിനുള്ളൊരു വരുമാനം ഇപ്പോൾ ഒന്നുമില്ല നാടൻ പണി ഞാൻ നാടൻ പണി എടുത്തുകൂടാ ശ്വാസം മുട്ടലുണ്ട് പിന്നെ എൻ്റെതായിരിക്കുന്ന ഒരു ഇതെല്ലാം തന്നെയാണ് ഓണം ചെണ്ട ഇതെല്ലാം തന്നെയാണ് അതും ഇപ്പോൾ ഇങ്ങനെ നിലച്ചുകൊണ്ട് വലിയ കഷ്ടത്തിലാണ് ആചാരത്തോടൊപ്പം ജീവിത മാർഗം കൂടിയാണ് ഇവർക്കിത് പലരും പണം സമ്പാദിക്കാനുള്ള മാർഗമായി വ്രതാനുഷ്ഠാനങ്ങളില്ലാതെ വേഷം കെട്ടി നാട്ടിലിറങ്ങുമ്പോൾ പ്രതിസന്ധിയിലാകുന്നതും പരമ്പരാഗതമായി ഓണപ്പൊട്ടന്മാരായി വീടുകളിൽ എത്തിയിരുന്ന ഇത്തരം സമുദായക്കാരുടെ ജീവിതോപാധി കൂടിയാണ് പുതുപ്പണത്ത് മലയ സമുദായം ചെയ്യുന്ന ഒരു കെട്ടിതാണ് ഓണശ്ശേരി അത് പണ്ട് കാലത്ത് നമ്മൾ അച്ഛനും അച്ഛാച്ചൻ്റെ കാലത്തും അതിന് അവരെപ്പോഴും ആൾക്കാരും എല്ലാം ചെയ്തൊരു കൊല തൊഴിലാണിത് അന്ന് ഇതിൻ്റെ കൂടെ പാട്ടും അല്ലെ പാട്ട് എന്ന് പറഞ്ഞ സംഗതിയിലുണ്ട് വേടം പാട്ട് കാലം പാട്ട് പിന്നെ അത് കഴിഞ്ഞ് മാരി മക്കള് ഇങ്ങനെ ആചാരപ്രകാരമായിട്ട് വന്ന ഈ കല ഇത് കുറേ പിന്നത്തെ കുറേ വർഷങ്ങൾ പല ആൾക്കാരും കെട്ടിയിട്ട് പൈസക്കായിട്ട് പോകുന്ന കുറേ ടീമുണ്ട് അവർ അരിയൊന്നും എടുക്കൂല നമ്മൾ വന്നെങ്കിൽ ഒരു വീട്ടിൽ പോയാൽ ആദരവോട് കൂടിയിട്ട് നിലവിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളം ഭസ്മം അരി തേങ്ങ ഇതെല്ലാം കുറിച്ച് വളരെ ഭക്തി ആദരവ് കൂടിയിട്ട് നമ്മളെ സ്വീകരിക്കുകയും നമ്മൾ തിരിച്ചങ്ങോട്ട് അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വീടുകളിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലും കഴിഞ്ഞ കുറേ കാലം മുന്നേ അപ്പോൾ അതിൽ ഇതിൽ നമ്മളിതിൽ ഇതെല്ലാം കണ്ട് പൈസ കിട്ടുന്നു തോന്നിയാൽ മറ്റുള്ള ആൾക്കാർ പല വാടകയ്ക്ക് ഇപ്പം വാടകക്കാരാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് ഈ ഫാൻസി അവർ ഈ ഡ്രസ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് വാടക കൊടുത്തിട്ട് അന്നാഹാരം കൂടിയും കഴിക്കാണ്ട് വ്രതമെടുത്തിട്ട് പോകുന്ന ആൾക്കാർ നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ മുന്നേ വീടുകളിൽ ഇവർ കയറിയിട്ട് പൈസയെ അരിയെല്ലാം വാങ്ങിയിട്ട് അങ്ങ് പോകും അപ്പോൾ നമ്മൾ പോകുമ്പോൾ പറയുന്നതാ ഓണേശ്വരൻ നേരത്തെ വന്നു പോയി നമുക്കെന്ത് തന്നിട്ട് ഇന്ന് പോകേണ്ട അവസ്ഥ കൈകളുണ്ടായി അപ്പോൾ ഇക്കൊല്ലോ ഈ മഹാമാരി വന്ന് നോക്കുമ്പോൾ അതും പോയി അതിൻ്റെ കൂടെ കൂടാതെ ഞങ്ങളുടെ സീസൺ തിറ തെയ്യം ഇതെല്ലാം കെട്ടിയാണെന്ന് കുട്ടനാടേ നമ്മൾ അതുമില്ല വരുമാനം മൊത്തം നിലച്ചിട്ടുള്ളത് പിഞ്ചു മക്കളും ഭാര്യയും എൻ്റെ പോലത്തെ ആൾക്കാർ പോട്ടെ എന്നെ കാണാൻ ഇതിലെ പ്രായമുള്ള ആൾക്കാർ
മക്കളൊന്നും ഇല്ലാത്ത ആൾക്കാർ ഒരേ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ തേങ്ങിക്കൊണ്ടിരിക്കുന്നത്.